നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കമൽ വിഷയത്തിൽ മഞ്ജു വാര്യർ ഇറങ്ങുമോ? കമലിനെ കൂട്ടാൻ സന്ദീപ് വാര്യർ തുടർത്തുവിട്ടിരിക്കുന്ന ബ്രഹ്മാസ്ത്രം, അതാണ് ഇപ്പോൾ അണിയറയിലെ ചർച്ചാ വിഷയം. അണിയറയിലെ ചർച്ച മാത്രമല്ല, അത് അങ്ങാടിപ്പാട്ടായി കഴിഞ്ഞു എന്നത് മറ്റൊരു വസ്തുത. ആ തുറന്ന കത്തിലൂടെ ജനങ്ങളോടും മാധ്യമങ്ങളോടും പലതും പറയാതെ പറയുകയാണ് BJP വക്താവ് സന്ദീപ് വാര്യർ. പറയുന്നത് ഇങ്ങനെയാണ്: പ്രിയ മഞ്ജു വാര്യർ, മഞ്ജുവിൻ്റെ സിനിമാ ഗുരുവും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനുമായ സംവിധായകൻ കമലിനെതിരെ ലൈംഗിക പീഡനാരോപണം ഉയർന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു. ഈ വിഷയം നേരത്തെ സെറ്റിൽ ചെയ്തതാണ് എന്നാണത്രേ കമൽ ഇത് സംബന്ധിച്ച് അന്വേഷിച്ച മാധ്യമപ്രവർത്തകനെ അറിയിച്ചത്. ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന ആരോപണം സെറ്റിൽ ചെയ്തെങ്കിൽ യഥാർത്ഥത്തിൽ അത്തരമൊരു സംഭവം നടന്നതായല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ല, വ്യാജ പ്രചരണമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് കമലിനെ പോലെ ഉന്നത തലങ്ങളിൽ പിടിയുള്ള ഒരാൾ പോലീസിനെ സമീപിച്ചില്ല? പിണറായി വിജയനെ പോലെ ഇത്രമേൽ കരുതലുള്ള ഒരു മനുഷ്യൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കമലിനോട് അനീതി ചെയ്യുമോ? അപ്പോൾ സെറ്റിൽ ചെയ്യുന്നതാണ് ബുദ്ധി എന്ന് കമലിന് തോന്നിയിരിക്കണം. ബലാത്സംഗ കേസ് എങ്ങനെ സെറ്റിൽ ചെയ്തു എന്നുകൂടി അന്വേഷിക്കേണ്ടേ? പണമിടപാടായിരുന്നെങ്കിൽ എത്ര പണമാണ് നൽകിയത്? ആ പണത്തിന് സോഴ്സ് എന്തായിരുന്നു എന്നൊക്കെ അന്വേഷിക്കേണ്ടേ? മഞ്ജു വാര്യരും വിമണിൻ സിനിമാ കളക്ടീവും തുടങ്ങിവെച്ച മലയാള സിനിമയിലെ ശുദ്ധീകരണ പ്രക്രിയയെ പ്രത്യാശയോടെ കണ്ടിരുന്ന നിരവധി ആളുകൾക്ക് വലിയ നിരാശയാണ് നിങ്ങളുടെ മൗനം സമ്മാനിക്കുന്നത്. സിനിമാമോഹവുമായി നടക്കുന്ന പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗിക്കുന്ന കാസ്റ്റിംഗ് കൗച്ച് സമ്പ്രദായത്തിനെതിരെ പ്രതികരിക്കാൻ മഞ്ജു വാര്യർ തയ്യാറാകുമോ? കമലിനെതിരെ അന്വേഷണം ആവശ്യപ്പെടാൻ മഞ്ജു വാര്യർക്ക് സാധിക്കുമോ? മഞ്ജു അഭിനയിച്ച ഒരു സിനിമയും ആരോപണ വിധേയമായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മൗനം ശരിയല്ല. മഞ്ജുവിനെ പോലെ കഴിവുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇനിയും മലയാള സിനിമയിൽ വളർന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയും കരുതലുമാണ് വേണ്ടത്. മഞ്ജു വാര്യരുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം സാംസ്കാരിക കേരളം തേടുന്നു. വിശ്വസ്തതയോടെ സന്ദീപ് ജി വാര്യർ എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP സംസ്ഥാന വക്താവ് തൻ്റെ നിലപാടുകൾ മഞ്ജു വാര്യർക്ക് മുന്നിലൂടെ കേരള സമൂഹത്തിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നത്. ഇത് ഈ കത്ത് ഇവിടെ കഴിയുന്നു. പക്ഷേ ആ ഒരു നിലപാടുകൾ തുറന്നു വിട്ടിരിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങളാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മഞ്ജു വാര്യർ അടക്കമുള്ള കലാകാരന്മാർ എന്ത് പറയും ഈ വിഷയത്തിൽ എന്നതാണ് ഇനി പ്രസക്തം. തെറ്റുകൾ കണ്ടാൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള മഞ്ജു വാര്യറും വിമണിൻ സിനിമാ കളക്ടീവിനും ഇനി അധികനാൾ ഈ വിഷയത്തിൽ നിലപാട് പറയാതെ മുന്നോട്ട് പോകാനാകുമോ? കാരണം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ, കാസ്റ്റിംഗ് കൗച്ചിൽ, മീ ടു ക്യാമ്പയിനിൽ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിയമിച്ച കമ്മീഷൻ റിപ്പോർട്ടിലടക്കം നിലപാടുകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ വ്യക്തമാക്കിയവർക്ക് അല്ലാത്തവർക്ക് ഈ വിഷയത്തിൽ വിയോജിപ്പാണെങ്കിലും യോജിപ്പാണെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാമായിരുന്നു. അല്ലാത്ത പക്ഷം സന്ദീപ് വാര്യർമാർ ഇനിയും വരും മഞ്ജു വാര്യർമാരോടുള്ള ചോദ്യവുമായി. ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്.